ശ്രീ കൊടിക്കുന്ന് സുരേഷ്, താങ്കൾക്ക് അറിയാൻ കഴിയുന്ന കാര്യങ്ങൾ ഒന്ന് പറയാമോ? ലോക്സഭയുടെ രാവിലത്തെ ചോദ്യോത്തരവ് കഴിഞ്ഞിട്ട് ശൂന്യവേളയിലുള്ള സഭാ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് ഈ ഒരു സന്ദർശകൻ വിസിറ്റേഴ്സ് ഗാലറിയിൽ നിന്ന് എടുത്ത് സഭയുടെ നടുത്തളത്തിലേക്ക് ചാടുകയും എം പിമാർ ഇരിക്കുന്ന ഈ സീറ്റിന്റെ വെച്ചിരിക്കുന്ന ടേബിളിലോട്ട് ചാടുകയും അതിലൂടെ നിന്ന് ഒരു പുക വരുന്ന ഒരു സാധനം എടുത്ത് ഉപയോഗിക്കുകയും ചെയ്തു. നിമിഷങ്ങൾ കൊണ്ട് തന്നെ ലോക്സഭ അകത്തളം മൊത്തം പുക കൊണ്ട് നിറയുകയായിരുന്നു. ഇതിനിടയിൽ ഇതെന്താണ് സംഭവിച്ചത്, എന്താണ് ഇയാൾ ഉപയോഗിച്ചിരിക്കുന്ന ഈ പുക വിഷാംശമുള്ളതാണോ, അത് ശ്വസിച്ചാൽ വലിയ അപകടം ഉണ്ടാകുമോ എന്നുള്ള ഭയം കൊണ്ട് എം പിമാരെല്ലാം തന്നെ സഭയ്ക്ക് പുറത്ത് ഓടി ഇറങ്ങുകയാണ് ചെയ്തത്. ഇതിനിടയിൽ സെക്യൂരിറ്റിക്കാർ നാലു വശവും അലർട്ടായി. അതിനുശേഷം ഇയാളെ കസ്റ്റഡിയിലെടുത്തു. കസ്റ്റഡി എടുത്ത് സെക്യൂരിറ്റിക്കാർ കൊണ്ടുപോവുകയാണ് ചെയ്തത്. എന്തായാലും അതീവ സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത്. ലോക്സഭയിലെ ഇത്രയും സുരക്ഷയുള്ള ലോക്സഭ രാജ്യസഭ ഒരുമിച്ചുള്ള പാർലമെന്റ് മന്ദിരത്തിനകത്ത് പാർലമെന്റിന് നേരെ ആക്രമണം നടന്ന 22-ാം വാർഷിക ദിനത്തിൽ തന്നെ ഇത്തരമൊരു സാഹചര്യം ലോക്സഭയിൽ സംഭവിച്ചത് അതീവ ഗുരുതരമായ സുരക്ഷ വീഴ്ച തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പൊ പുതിയ പാർലമെന്റ് മന്ദിരത്തിലാണ് സഭാ നടപടി നടക്കുന്നത്. അവിടെ സുരക്ഷ വലിയ വീഴ്ചയാണ്. കാരണം അവിടെ വരുന്നവർക്കും പോകുന്നവർക്കും യാതൊരു നിയന്ത്രണമില്ലാത്ത ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ അവിടുത്തെ ഈ നേരത്തെ രാജ്യസഭയ്ക്കും ലോക്സഭയ്ക്കും പ്രത്യേക കവാടങ്ങൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഗാലറി പോകുന്നതിന് പ്രത്യേക കവാടം ഉണ്ടായിരുന്നു. വിസിറ്റേഴ്സ് ഗാലറി മീഡിയയ്ക്ക് പ്രത്യേക കവാടം ഉണ്ടായിരുന്നു. ഇപ്പൊ ഇതെല്ലാം കൂടി ഒറ്റ കവാടത്തിലായതുകൊണ്ട് ഇത് വല്ലാത്ത ഒരു സുരക്ഷ വീഴ്ച ഉണ്ടായി എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇത് വലിയ സംഭവമാണ്. പാർലമെന്റിന്റെ പാർലമെന്റ് അകത്ത് പോലും സുരക്ഷിതമല്ലാത്ത ഒരവസ്ഥ തീർച്ചയായും വളരെ ഗുരുതരം തന്നെയാണ്. ഓക്കെ, ഒരു കാര്യം കൂടി ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, ഇവർ ചില മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് എന്താണെന്ന് നമുക്കറിയില്ല. സർക്കാർ വിരുദ്ധ മുദ്രാവാക്യങ്ങളാണെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. കാരണം അതൊന്നും എന്താണ് കേൾക്കാനില്ല. അപ്പോൾ തന്നെ ഞങ്ങളെല്ലാം പുറത്തിറങ്ങുകയാണ് ചെയ്തത്. ഓക്കെ, വളരെയധികം നന്ദി ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന്.